പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ഓട്ടോമൻ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു ജെറുസലേം. ഈ സമയം മുസ്ലിംസും ക്രിസ്ത്യാനികളും ചെറിയൊരു ശതമാനം ജൂതന്മാരും ഈ പ്രശ്നമുള്ള സ്ഥലത്ത് ജീവിച്ചിരുന്നു. പക്ഷേ സാവകാശം ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി. ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലിം വിഭാഗത്തിൽ തങ്ങളുടെ പൂർവികർ അറേബ്യയിൽ നിന്ന് കുടിയേറിയവരാണെന്ന ചിന്ത മാറി പാലസ്തീൻ ജനത എന്നൊരു വികാരം ഉടലെടുക്കാൻ തുടങ്ങി. ഇതേ സമയം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ടായിരുന്ന ജൂതന്മാരുടെ ഇടയിലും സയണിസം അഥവാ തങ്ങൾക്ക് സ്വന്തമായ ഒരു രാജ്യം വേണമെന്ന വികാരം വളരെ ശക്തമായി കൊണ്ടിരുന്നു. അതിനായി ഒരിക്കൽ തങ്ങളുടേതായിരുന്ന പല സമയത്തും തങ്ങളെ ആട്ടിപ്പായച്ച ഇസ്രായേൽ, ജുദയ എന്നീ സ്ഥലങ്ങളിലേക്ക് തിരികെ വരുവാനായിട്ട് അവർ ആഗ്രഹിച്ചു. നൂറ്റാണ്ടുകളായി തങ്ങൾ അനുഭവിച്ച യാതനകൾക്കും പീഡനങ്ങൾക്കും സ്വന്തമായ ഒരു രാജ്യം വരുന്നതോടുകൂടി ശാശ്വതമായ പരിഹാരം ആകുമെന്ന് യഹൂദന്മാർ കരുതി. പല ഭാഗത്തു നിന്നും സാവകാശം യഹൂദർ ഈ ഭാഗത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തോടെ ഓട്ടമൻ സാമ്രാജ്യം തകരുകയും മിഡിൽ ഈസ്റ്റ് ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും അധീനതയിലാവുകയും ചെയ്തു. ഈ സ്ഥലം ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലായി. ആദ്യ സമയത്ത് യഹൂദന്മാരുടെ വരവിനെ ബ്രിട്ടൻ അനുവദിച്ചു. എന്നാൽ കൂടുതൽ ജൂതന്മാർ ഈ ഭാഗത്തേക്ക് എത്തി കൃഷി ചെയ്യാൻ തുടങ്ങിയതോടെ ഇവിടെ ഉണ്ടായിരുന്ന അറബുകളും ജൂതന്മാരും തമ്മിൽ ചെറിയ രീതിയിൽ സംഘർഷം ഉടലെടുക്കാൻ തുടങ്ങി. രണ്ട് ഭാഗത്തു നിന്നും ആക്രമണങ്ങൾ ഉണ്ടായി. 1930 കൂടുതൽ ജൂതന്മാർ ഈ ഭാഗത്തേക്ക് വരുന്നത് ബ്രിട്ടൻ തടഞ്ഞു. ഇത് കാരണം ജൂതന്മാർ തദ്ദേശവാസികളായ അറബുകളോടും ബ്രിട്ടൻ നിയന്ത്രണത്തോടും എതിർത്ത് നിൽക്കുവാനായിട്ട് തുടങ്ങി. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹോളോകോസ്റ്റ് അഥവാ യൂറോപ്പിലുണ്ടായിരുന്ന ജൂതന്മാരെ നാസികൾ വംശഹത്യ ചെയ്യുവാൻ തുടങ്ങി. 1941-45 ഇടയിലായിരുന്നു ഹോളോകോസ്റ്റ്. ഏകദേശം 6 മില്യൺ 60 ലക്ഷം ജൂതന്മാർ അന്ന് ജർമ്മൻ അധിനിവേശ യൂറോപ്പിൽ കൊല്ലപ്പെട്ടു. ഈ സംഭവ വികാസങ്ങളോടെ കൂടുതൽ ജൂതന്മാർ പ്രാണരക്ഷാർത്ഥം ബ്രിട്ടീഷ് പാലസ്തീനിലേക്ക് കടന്നു വരുവാൻ യൂറോപ്പിലേക്ക് ഇരച്ചു. 1947 ബ്രിട്ടീഷ് പാലസ്തീനിൽ അറബും ജൂതന്മാരും തമ്മിൽ സംഘർഷം വളരെ രൂക്ഷമായി. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്ന വണ്ണം ബ്രിട്ടീഷ് പാലസ്തീൻ രണ്ട് രാജ്യമായി തിരിക്കുവാൻ യുണൈറ്റഡ് നേഷൻ ഒരു പദ്ധതി മുന്നോട്ട് വെച്ചു. ജൂതന്മാർക്ക് വേണ്ടി ഇസ്രായേൽ എന്ന രാജ്യവും അറബുകൾക്ക് വേണ്ടി പാലസ്തീൻ എന്ന രാജ്യവും ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിംസിനും ഒരേപോലെ പ്രധാനപ്പെട്ട സ്ഥലമായ ജെറുസലേം ഒരു ഇൻ്റർനാഷണൽ സോണായും തിരിക്കുവാനായിരുന്നു ഈ പ്ലാൻ. ഇങ്ങനെ ഇസ്രായേലിന് ഒരു രാജ്യവും പാലസ്തീനും സ്വാതന്ത്ര്യവും ഈ പ്രശ്നങ്ങളിൽ നിന്ന് തലയുരാൻ ബ്രിട്ടനും കഴിയുമായിരുന്നു. ഇസ്രായേൽ ഈ ആശയത്തോടെ വളരെ യോജിച്ചു, ഒരു രാജ്യമാകുവാനായിട്ട് തീരുമാനിച്ചു. എന്നാൽ അറബ്സ് ഈ പ്ലാനിനെ വളരെ അധികം ശക്തമായി എതിർത്തു. ഇസ്രായേൽ ഒരു രാജ്യമാകുന്നത് തടയുവാൻ മറ്റ് അറബ് രാജ്യങ്ങളും ഒത്തുകൂടി ഇസ്രായേലിനോട് ജൂതന്മാരോട് യുദ്ധം പ്രഖ്യാപിച്ചു. ബ്രിട്ടീഷ് പാലസ്തീൻ മുഴുവനായും അറബ് പാലസ്തീൻ ആക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ആ വർഷം തന്നെ ജൂതന്മാരെല്ലാം ഒത്തുചേർന്ന് ഇസ്രായേലിനെ ഒരു രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു. പുതുതായി രൂപം കൊണ്ട ഇസ്രായേലിനെ എളുപ്പത്തിൽ തുരത്താം എന്ന അറബുകളുടെ ചിന്ത വൃഥാവായി. യുദ്ധത്തിൽ അറബ് യൂണിയൻ തോൽക്കുക മാത്രമല്ല, കയ്യിലുണ്ടായിരുന്ന സ്ഥലവും നഷ്ടമായി. വെസ്റ്റ് ബാങ്ക് ജോർദാന്റെ കയ്യിലും ഗാസ മുനമ്പ് ഈജിപ്തിൻ്റെ അധീനതയിലുമായി. ഇതിനിടയിൽ ഇവർ തമ്മിൽ വീണ്ടും യുദ്ധങ്ങളുണ്ടായി. അങ്ങനെ 1967 അയൽ രാജ്യങ്ങളായ സിറിയയും ജോർദാനും ഈജിപ്തുമായി ഇസ്രായേൽ യുദ്ധം നടത്തി. ഈ യുദ്ധം 6-day war എന്ന പേരിൽ പ്രസിദ്ധമാണ്. കാരണം 6 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇസ്രായേൽ ഈ 3 രാജ്യങ്ങളെയും പരാജയപ്പെടുത്തി. ഇതിലൂടെ ഇസ്രായേൽ ഈജിപ്തിൻ്റെ സീനായ് ഭാഗവും സിറിയയിലെ ഗോലാൻ കുന്നുകളും വെസ്റ്റ് ബാങ്കും സ്വന്തം അധീനതയിലാക്കി. പാലസ്തീൻ ടെറിട്ടറിയിലേക്ക് ഇസ്രായേൽ കുടിയേറ്റം ഉണ്ടാവുകയും ചെയ്തു. ഈ സംഭവത്തിൽ UN ഇടപെട്ടു. റെസൊല്യൂഷൻ 242 പ്രകാരം പാലസ്തീൻ പ്രദേശത്തേക്കുള്ള ഇസ്രായേൽ അധിനിവേശത്തെ UN എതിർത്തു. 6 വർഷങ്ങൾക്ക് ശേഷം ഈജിപ്തും സിറിയയും അപ്രതീക്ഷിതമായ ആക്രമണത്തിലൂടെ തങ്ങളുടെ സ്ഥലം തിരികെ പിടിക്കുവാൻ ശ്രമം നടത്തി. സോവിയറ്റ് യൂണിയനും മറ്റ് അറബ് രാജ്യങ്ങളും ഈ നീക്കത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു. ശീതയുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയമായതിനാൽ തന്നെ അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെട്ടു. 22,000 ടൺ ആയുധ സാമഗ്രികൾ ഇസ്രായേലിനും നൽകുകയും ചെയ്തു. ഇതിൻ്റെ സഹായത്താൽ ഇസ്രായേൽ തങ്ങളുടെ അതിർത്തി വീണ്ടും വിസ്തൃതമാക്കി. എണ്ണക്കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന അറബ് രാജ്യങ്ങൾ US ഇസ്രായേലിനെയും സഖ്യകക്ഷികളെയും ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. അതിനായി അവർ എണ്ണയ്ക്ക് വില 70% കൂട്ടുകയും ഉൽപ്പാദനം 5% കുറയ്ക്കുകയും ചെയ്തു. ഈ ചെയ്തി മൂലം 1973
ലോകത്തിൽ ആദ്യമായി എണ്ണക്ഷാമം വളരെ രൂക്ഷമായി. ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങളുടെ ഫലമായി സീനായ് ഈജിപ്തിനും ഗോലാൻ കുന്ന് സിറിയയ്ക്കും ഇസ്രായേൽ തിരികെ നൽകി. പക്ഷേ പാലസ്തീൻ പ്രദേശത്തുണ്ടായിരുന്ന തങ്ങളുടെ നിയന്ത്രണം ഇസ്രായേൽ പിൻവലിച്ചേയില്ല. ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നീറിപ്പുകഞ്ഞുകൊണ്ടേയിരുന്നു. മറ്റുള്ള അയൽ അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായി സമാധാനത്തിലായി. 1960s തന്നെ ജൂതന്മാർക്കെതിരെ പോരാടുവാൻ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്നൊരു സംഘടന രൂപപ്പെടുകയും തുടക്കം മുതലേ പ്രക്ഷോഭങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ബ്രിട്ടീഷ് പാലസ്തീൻ ആയിരുന്ന മുഴുവൻ ദേശവും പാലസ്തീൻ ആണെന്നും ഇസ്രായേലിനെ മുഴുവനായും ദേശത്തു നിന്ന് തുടച്ചു മാറ്റും എന്നുമായിരുന്നു അവരുടെ തീരുമാനം. PLO അഥവാ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ചെയർമാനായിരുന്നു യാസർ അറാഫത്ത്. ദിനങ്ങൾ കടന്നു പോകുന്നതനുസരിച്ച് പല നാടകീയ സംഭവങ്ങളും ഇസ്രായേൽ അധിനിവേശ പാലസ്തീനിൽ നടന്നുകൊണ്ടേയിരുന്നു. ഇസ്രായേലിൽ നിന്നും പലരും വെസ്റ്റ് ബാങ്കിലേക്കും ഗാസയിലേക്കും കുടിയേറിക്കൊണ്ടിരുന്നു. അതിൽ രാഷ്ട്രീയവും മതപരമായ താല്പര്യങ്ങളും ഉണ്ടായിരുന്നു. അവയിൽ ആയിരക്കണക്കിന് താമസക്കാരുള്ള ചെറു പട്ടണങ്ങളായും ചെറിയ കമ്മ്യൂണിറ്റികളായും ജൂതന്മാർ പല ഭാഗത്തും അധിനിവേശം നടത്തി. ഈ സെറ്റിൽമെൻറ്റുകളിലൊക്കെയും സുരക്ഷയ്ക്കായി ഗാർഡുകളും ഉണ്ടായിരുന്നു. അധിനിവേശം ശക്തമായതോടെ പാലസ്തീൻകാർ നിർബന്ധപൂർവം പുറത്താക്കപ്പെടുകയോ വിഭജിക്കപ്പെടുകയോ ചെയ്തു. ഇസ്രായേൽ ഈ ഭാഗങ്ങളിൽ അനേകം അപ്പാർട്ട്മെൻറ്റുകളും വില്ലകളും നിർമ്മിക്കാൻ തുടങ്ങി. UN എതിർപ്പുകളെയൊക്കെയും അവഗണിച്ചുകൊണ്ടായിരുന്നു ഇത്. ഒരു സ്വതന്ത്ര രാജ്യമായി നിൽക്കുവാൻ കഴിയാത്തവണ്ണം ഇസ്രായേൽ അധിനിവേശം വെസ്റ്റ് ബാങ്കിലും ഉണ്ടായി. അങ്ങനെ 1987 വെസ്റ്റ് ബാങ്കിലും ഗാസ സ്ട്രിപ്പിലും ഇസ്രായേലിനുള്ളിലും ഇൻഡിഫാഡ അഥവാ പാലസ്തീൻ പ്രക്ഷോഭം ഉടലെടുക്കാൻ തുടങ്ങി. 100 ഇസ്രായേലിയരും 1000 പലസ്തീനികളും കൊല്ലപ്പെട്ടു. ഈ സമയത്ത് ഗാസ സ്ട്രിപ്പിൽ ഒരു മൂവ്മെൻ്റ് ഉണ്ടായി. PLO അഥവാ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഒരു സെക്യുലർ ഗ്രൂപ്പാണെന്നും വിട്ടുവീഴ്ച ചെയ്യുന്ന സംഘടനയാണെന്നും ആരോപിച്ച് പുതിയൊരു സംഘടന രൂപപ്പെട്ടു. അങ്ങേ അറ്റം അപകടകരമായ രീതിയിൽ പ്രതികരിക്കാൻ ശേഷിയുള്ള ഒരു ഗ്രൂപ്പായിട്ട് അത് വളർന്നു. അതായിരുന്നു ഹമാസ്. 1988 ജെറുസലേം ക്യാപിറ്റലാക്കി പാലസ്തീൻ ഒരു രാജ്യമായിട്ട് PLO സ്വയം പ്രഖ്യാപിച്ചു. പക്ഷേ സംഘർഷം തുടർന്നുകൊണ്ടേയിരുന്നു. 1993 ഇസ്രായേലും പാലസ്തീനും ഓസ്ലോ അഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തു. ഓസ്ലോ അക്കോർഡ്സ് സമാധാന ശ്രമങ്ങൾക്കൊരു തുടക്കമായിട്ട് ഏവരും കണ്ടു. ഇതുപ്രകാരം പാലസ്തീന് ചില ഭാഗങ്ങളിൽ കൂടുതൽ സ്വാതന്ത്ര്യം ലഭിച്ചു. പക്ഷേ ഇരുഭാഗത്തുമുള്ള തീവ്ര ദേശവാദികൾക്ക് ഈ കരാർ അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. പ്രശ്നം ഗുരുതരമാക്കുവാനായിട്ട് ഹമാസ് ചാവേറുകളെ ഉപയോഗിച്ചു. ഇതേസമയം സമാധാന ശ്രമം എന്ന വണ്ണം ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ഇത്സാ റാബിൻ 2nd ഉടമ്പടിയും പലസ്തീനുമായിട്ട് ഒപ്പുവെച്ചു. പക്ഷേ ഉടമ്പടി ഒപ്പുവെച്ച ഉടനെ അദ്ദേഹം കൊല്ലപ്പെട്ടു. ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷക്കാരനായ ഈഗാൽ അമീറാണ് ഈ കൊലപാതകം ചെയ്തത്. രണ്ട് പക്ഷത്തുമുള്ള തീവ്ര ദേശവാദികൾക്ക് എത്ര അപകടകരമായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഈ സംഭവങ്ങൾ തുറന്നുകാട്ടി. രണ്ടു ഭാഗത്തിൻ്റെയും പൂർണ്ണ നശീകരണം ആഗ്രഹിക്കുന്നവർ ഇരുഭാഗത്തും ഉണ്ടായിരുന്നു. 1995 വെസ്റ്റ് ബാങ്ക് പാർട്ടീഷൻ പ്ലാൻ ഇരുഭാഗവും സൈൻ ചെയ്തു. ഇതുപ്രകാരം പാലസ്തീന് പൂർണ്ണ നിയന്ത്രണമുള്ള സ്ഥലവും ഇരുകൂട്ടർക്കും ചേർന്ന് നിയന്ത്രണമുള്ള സ്ഥലവും ബാക്കി ഭാഗങ്ങൾ ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലുമായി. പക്ഷേ ജെറുസലേമിനെ പറ്റിയുള്ള തർക്കം മുറുകിക്കൊണ്ടേയിരുന്നു. അയൽ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ പലസ്തീൻ അഭയാർത്ഥികൾ വരാൻ തുടങ്ങിയതോടെ വീണ്ടും സംഘർഷങ്ങൾ ഉടലെടുത്തു. ഇസ്രായേലിലെ പ്രതിപക്ഷ പാർട്ടിയിലെ തലവൻ ഏരിയൽ ഷാറോൺ ജെറുസലേമിലെ വിശുദ്ധ ടെമ്പിൾ മൗണ്ട് സന്ദർശിച്ചതിലൂടെ വീണ്ടും സംഘർഷം രൂക്ഷമായി. അങ്ങനെ സെക്കൻഡ് ഇൻഡിഫിഡ വിശുദ്ധയുദ്ധം ഉണ്ടായി. ആദ്യ ഇൻഡിഫിഡയെക്കാളും വളരെ ആക്രമണങ്ങളും കൊലപാതകങ്ങളും ഇത്തവണ ഉണ്ടായി. പാലസ്തീൻ ഒരു രീതിയിലും ഉള്ള സമാധാന കരാർ നടത്താൻ സന്നദ്ധരല്ല എന്ന് മനസ്സിലാക്കിയ ഇസ്രായേൽ തങ്ങളുടെ ജനതയെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ ചില തീരുമാനങ്ങളെടുത്തു. പാലസ്തീൻ നീക്കങ്ങൾ തടയുവാനായി ഇസ്രായേൽ വലിയ മതിലുകൾ പണിതു. വെസ്റ്റ് ബാങ്കിൽ നിർമ്മിച്ച ഈ നീളൻ മതിലുകളെ ചൊല്ലി വലിയ വിവാദങ്ങളുമുണ്ടായി. ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഇത് അന്യായമായ നടപടിയാണെന്ന് പ്രഖ്യാപിച്ചു. പാലസ്തീനിയൻകാരെ സംബന്ധിച്ച് വളരെ നിരാശയുടെ ദിനങ്ങളായിരുന്നു ഇത്. പ്രക്ഷോഭങ്ങളോ ആക്രമണങ്ങളോ അനുരഞ്ജന ചർച്ചകളോ ഒന്നും തന്നെ ഫലം കാണുന്നില്ല. ഇനി എന്ത് എന്ന ഒരു ആശയക്കുഴപ്പം നിലനിന്നു. ഒരു രാജ്യമെന്ന നിലയിൽ, ഒരു ജനത എന്ന നിലയിൽ ഒരു ഭാവിയും ഇല്ലാത്ത ഒരവസ്ഥ. പക്ഷേ 2005 ഗാസയിൽ നിന്ന് തങ്ങളുടെ അധിനിവേശം ഇസ്രായേൽ പൂർണ്ണമായിട്ടും പിൻവലിച്ചു. പക്ഷേ അതിർത്തികളിൽ വളരെ ശക്തമായ കാവൽ നിലനിർത്തുകയും ചെയ്തു. ഗാസയിൽ ഹമാസ് ശക്തമായിക്കൊണ്ടിരുന്നു. പക്ഷേ ഗാസ പൂർണ്ണമായും ഒറ്റപ്പെടുകയായിരുന്നു.
ഹമാസ് നിരന്തരമായി ഇസ്രായേലി ടെറിട്ടറിയിലേക്ക് റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തുമായിരുന്നു. നിരന്തരമായ ആക്രമണങ്ങൾക്ക് ഒടുവിൽ 2014 ഇസ്രായേൽ പോർവിമാനങ്ങൾ ഗാസയിൽ പ്രത്യാക്രമണം നടത്തി. 50,000 വീടുകളും 100,000 സ്കൂളുകളും അനേകം ആശുപത്രികളും പവർ പ്ലാന്റുകളും നശിപ്പിച്ചു. വളരെ വേദനാജനകമായ അവസ്ഥയിലൂടെ ഗാസ കടന്നുപോയി. രണ്ടായിരത്തി 2017 പലസ്തീനിയൻ സ്റ്റേറ്റ് രൂപീകരിക്കുവാൻ ഹമാസ് തീരുമാനിച്ചു. 1967 ഉണ്ടായിരുന്ന അതിർത്തികൾ വെച്ച് തന്നെയായിരുന്നു ഈ ഫോർമേഷൻ അവർ രൂപം നൽകിയത്. പക്ഷേ അവർ ഇസ്രായേലിനെ ഒരു രാജ്യമായി അംഗീകരിക്കാൻ തയ്യാറുമായിരുന്നില്ല. ഇന്ന് ഈ പ്രക്ഷോഭങ്ങൾ വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിനിടയിൽ ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള സമാധാനത്തിനായി അനേകം നിർദ്ദേശങ്ങൾ ലോകരാജ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ശരിയാകാത്ത രീതിയിൽ ഇപ്പോഴും സംഘർഷം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ സമയം നമ്മളിൽ പലർക്കും തോന്നിയേക്കാം ആരുടെ ഭാഗത്താണ് തെറ്റ്. അധിനിവേശം ഇസ്രായേൽ കാണിക്കുന്നത് ക്രൂരതയല്ലേ? എല്ലാ സമാധാന കരാറും കാറ്റിൽ പറത്തി തുടർച്ചയായി ചാവേർ മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്ന ഹമാസ് ഒരു ഭീകര സംഘടനയല്ലേ? നമ്മുടെ നാട്ടിൽ പോലും ഈ വിഷയം മതവുമായി കൂട്ടിച്ചേർത്ത് വർഗീയമായി കാണുന്നവരുമുണ്ട്. സത്യത്തിൽ ഇവിടെ മതം കൂട്ടി കലർത്തേണ്ട കാര്യം ഇല്ല. ഇവിടെ രണ്ട് ദേശക്കാർ തങ്ങളുടെ ദേശത്തിനു വേണ്ടി പോരാടുന്ന പോരാട്ടമാണ്. ബ്രിട്ടീഷ് പാലസ്തീനിൽ ഇസ്രായേലും പാലസ്തീനിയുമായി രണ്ട് സ്റ്റേറ്റായിട്ട് വിഭജിക്കാം എന്ന UN ആദ്യ തീരുമാനത്തിൽ തങ്ങൾക്ക് താല്പര്യം ഉണ്ട് എന്ന് യാസർ അറാഫത്ത് ഒരിക്കൽ പറഞ്ഞു. പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു. പോയ ബുദ്ധി ആന പിടിച്ചാലും കിട്ടില്ലല്ലോ. പാലസ്തീൻ പ്രദേശത്തേക്ക് അധിനിവേശം നടത്തി അപ്പാർട്ട്മെൻറ്സ് പണിയുന്ന ഇസ്രായേലിൻ്റെ ചെയ്തി തെറ്റാണ്. ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരിൽ കൂടുതലും സാധാരണ സിവിലിയൻസാണ്. കാരണം സാധാരണ ജനങ്ങളെ ഒരു കവചം പോലെ മുന്നിൽ നിർത്തിയാണ് ഹമാസ് ആക്രമണം നടത്തുന്നത്. ചാവുകയാണെങ്കിൽ സാധാരണ ജനങ്ങൾ കൊല്ലപ്പെടട്ടെ എന്ന രീതിയാണ് ഹമാസിന്. ഇതുമൂലം ലോകത്തിൻ്റെ സഹതാപം പിടിച്ചു പറ്റുവാനായിട്ട് ഹമാസിന് കഴിയുന്നുമുണ്ട്. എന്നാൽ നേരെ മറിച്ച ഇസ്രായേൽ തങ്ങളുടെ ഒരു ആൾക്ക് പോലും അപകടമുണ്ടാകുവാൻ അനുവദിക്കാതെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. നമ്മളിവിടെ ആരെയാണ് കുറ്റം പറയേണ്ടത്? സ്വസ്ഥമായി കഴിഞ്ഞിരുന്ന ഒരു ജനതയുടെ ഇടയിലേക്ക് പ്രശ്നങ്ങളുമായി കുടിയേറി വന്നത് ഇസ്രായേൽ ആണെന്ന് ചിലർ പറയും. പക്ഷേ യഥാർത്ഥത്തിൽ BC 1000 യഹൂദനായ ദാവീദ് രാജാവ് പണി കഴിപ്പിച്ച പട്ടണമായിരുന്നു ജെറുസലേം. അതിന് ഏകദേശം 70 ശേഷം മകൻ ശലോമോൻ ജൂതന്മാരുടെ വിശുദ്ധ ആലയം ജെറുസലേമിൽ പണിതു. പിന്നീട് പല കാലങ്ങളിലായി ജൂതന്മാർക്ക് ഈ ദേശം വിട്ടു പോകേണ്ടി വന്നു. പിന്നീട് അനുയോജ്യമായ സമയത്ത് അവർ ഇവിടേക്ക് തിരികെ വന്നു. അതുകൊണ്ട് ചരിത്രപരമായി നോക്കിയാൽ ഈ സ്ഥലം യഹൂദന്മാരുടേത് തന്നെയാണ്. പക്ഷെ അതൊന്നും മനുഷ്യക്കുരുതിക്ക് ഒരു എക്സ്ക്യൂസ് അല്ല. യഥാർത്ഥത്തിൽ ആരാണ് തെറ്റുകാർ? രണ്ട് രാജ്യമായി ഈ സ്ഥലം തിരിക്കാമെന്ന് ആദ്യം തീരുമാനിച്ചപ്പോൾ അത് അംഗീകരിക്കാതെ ഇസ്രായേലിന് എതിരെ യുദ്ധത്തിന് ഇറങ്ങി തിരിച്ച അറബ് രാജ്യങ്ങൾ തന്നെയാണ് പാലസ്തീൻ്റെ ഇന്നത്തെ ഈ ദുരവസ്ഥയ്ക്ക് യഥാർത്ഥ കാരണക്കാർ. ഒന്നുമല്ലെങ്കിലും അന്ന് അവർ രണ്ട് രാജ്യമായി മാറിയേനെ. PLO നേതാവ് യാസർ അറാഫത്ത് അന്ന് കാണിച്ച ആ വലിയ മണ്ടത്തരത്തിനെ പറ്റി പിന്നീട് പരിതപിച്ചിരുന്നു. കാരണം അന്ന് ഇസ്രായേലും പാലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിച്ചേനെ. ഈ വിഷയത്തിൽ ആരുടെ പക്ഷത്ത് നിന്നാലും മനുഷ്യത്വത്തിൻ്റെ പക്ഷം ചേരണം. ഇനി ഒരു മനുഷ്യജീവനും അവിടെ വീഴരുത്. പലസ്തീന് അവർക്ക് അവകാശപ്പെട്ട ദേശം ലഭിക്കണം. ഇസ്രായേലിന് തീവ്രവാദ ആക്രമണങ്ങളിൽ നിന്ന് മോചനം നേടണം. ഇസ്രായേലിന് തങ്ങൾ കൈവശം വയ്ക്കുന്ന സ്ഥലം വിട്ടുകൊടുക്കരുതോ എന്ന ചോദ്യം ഉയരുന്നു. പക്ഷേ തങ്ങളെ ഒരിക്കലും അംഗീകരിക്കാത്ത ഹമാസിന് അവർ അത് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. എന്താണ് ഇതിനൊരു പ്രതിവിധി? അങ്ങനെ ഒന്ന് ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഹമാസ് ഒരിക്കലും ഇസ്രായേലിനെ അംഗീകരിക്കുകയില്ല. തങ്ങളുടെ ആയിരക്കണക്കിന് വേണ്ടപ്പെട്ടവരുടെ കുട്ടികൾ ഉൾപ്പെടെ ജീവനെടുത്ത ഇസ്രായേലിനോട് പലസ്തീൻ ജനത ക്ഷമിക്കുമോ? ഇല്ല എന്ന് തന്നെ പറയാം. നേരെ മറിച്ച് ജൂതന്മാരിൽ ഒരു വിഭാഗത്തിന് ദേശത്ത് സമാധാനം വരണമെന്നും പാലസ്തീന് അർഹമായ സ്ഥലം ലഭിക്കണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷെ ആ ഒരു സാധ്യത തല്ലിക്കെടുത്തിയത് ഹമാസാണ്. ഇനി നടക്കാൻ പോകുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കാം. ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ഉത്ഭവത്തിനും പ്രവാസത്തിൽ നിന്ന് അവർ തിരികെ വന്ന തങ്ങളുടെ പൂർവികരുടെ നാട്ടിൽ രാജ്യം സ്ഥാപിച്ചതിനും ഏറ്റവും വലിയൊരു കാരണം പിന്നിലുണ്ട്. ഓരോ ജൂതൻ്റെയും വികാരം, തങ്ങളുടെ വിശുദ്ധമായ ആലയം.
ശലോമോൻ പണി കഴിപ്പിച്ച ആ ആലയത്തിൻ്റെ അതേ സ്ഥലത്ത് അവർക്ക് ആലയം പണിയണം. അവർ എന്ത് വില കൊടുത്തും ആ ആലയം പണിയുക തന്നെ ചെയ്യും. പക്ഷേ അത് മറ്റൊരു ലോക മഹായുദ്ധത്തിലേക്ക് വഴിതെളിക്കും. കാരണം അവിടെ ആ ആലയം നിന്ന സ്ഥലത്ത് മക്കയും മദീനയും കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ മൂന്നാമത്തെ വിശുദ്ധ സ്ഥലങ്ങളിൽ ഒന്നാണ്.